നമുക്കറിയാം, ഭൗതികമാകുന്ന അതിപ്രസരങ്ങൾ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുഖിക്കുവാനും ഭുജിക്കുവാനും പാനം ചെയ്യുവാനുമായി അള്ളാഹു സുബ്ഹാനഹു വ തആലായ ഭൗതികതയെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ കൊണ്ട് വിധേയമാക്കിയിരിക്കുക. മനുഷ്യൻ അള്ളാഹുവിനെ മറക്കാനുള്ള ചാൻസുകൾ ഒരുപാട് ഈ ദുനിയാവിൽ അള്ളാഹു വാരി വിതറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മമാരുടെയും ഒക്കെ ജീവിത ശൈലികളിൽ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. പടച്ചറബിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിനം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. നമസ്കരിക്കാത്തവർ ധാരാളമുണ്ട്. പരിശുദ്ധമാകുന്ന റമദാനിന്റെ പവിത്രമാകുന്ന ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാത്തവരും ഒരുപാടുണ്ട്. സക്കാത്ത് നിർബന്ധമായവർ പോലും സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. പരിശുദ്ധമാകുന്ന ഹജ്ജ് ക്രമം ചെയ്യാൻ ശരീരത്താലും മുതലാലും സർവ്വതിനാലും കഴിവ് അള്ളാഹു നൽകിയിട്ട് പോലും പരിശുദ്ധമാകുന്ന ഹജ്ജ് ക്രമം ചെയ്യാതെ ചെറിയ തോതിൽ മക്കയൊന്ന് കണ്ടു തീർക്കുക എന്നുള്ള നിലയ്ക്ക് ഉംറ ചെയ്ത് പിരിയുന്നവരുണ്ട്. നിർബന്ധമാകുന്ന അവൻ്റെ നിർബന്ധത്തെ തേടുന്ന പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മം ചെയ്യാതെ വെറുതെ ഒരു ഉംറ മാത്രം പാസാക്കി പരിശുദ്ധമാകുന്ന മക്കയും മദീനയും കണ്ടുകൊണ്ട് കണ്ട് തിരിച്ചു മടങ്ങുന്നവരുണ്ട്. ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല സൗഭാഗ്യം നൽകിയിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം തന്നെ മനുഷ്യൻ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ്. വസ്ത്രധാരണം ഇസ്ലാം വളരെ നിർബന്ധമാക്കിയ ഘടകമാണ്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഏത് മനുഷ്യനാണെങ്കിലും വസ്ത്രം ധരിക്കണമെന്ന് വിശുദ്ധമാകെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുക. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവിഭാജ്യ ഘടകമാണ്. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഏത് തരത്തിലുള്ള വ്യക്തിയാകട്ടെ ഏത് ഉന്നത കുലജാതനാകട്ടെ താഴ്ന്ന ജാതിക്കാരനാകട്ടെ വസ്ത്രം ധരിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് തിയറി. അതാണ് പരിശുദ്ധമാകുന്ന ഖുർആൻ സൂറത്തുൽ ആറാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യന് നാം വസ്ത്രം നൽകിയത്? എന്തിനു വേണ്ടിയാണ് അവന് നാം വസ്ത്രം പുടവകൾ ധരിക്കാൻ അവനോട് പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ആദം, യാ ബനീ ആദം, قد أنزلنا عليكم لباسا ആദം സന്തതികളെ, ഓ മനുഷ്യ മക്കളെ, ഓ മാനവ കുലമേ, ഖദ സല്ലാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നാം വസ്ത്രത്തെ ഇറക്കി നൽകിയിരിക്കുന്നത്, വസ്ത്രം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് കാര്യത്തിന് വേണ്ടിയാണെന്ന് വിശുദ്ധമാകുന്ന ഖുർആൻ വിവരിക്കുകയാണ്. മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് വസ്ത്രം നൽകിയിരിക്കുന്നത്? അള്ളാഹുവിന്റെ വിളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അള്ളാഹു വിളിക്കുന്നത് യാ ബനി ആദം, ഓ മനുഷ്യ മക്കളെ എന്നാണ്. ആദം സന്തതികളെ, ആദമിന്റെ മക്കളെ, മാനവ കുലമേ, മാനവരാശികളെ, നിങ്ങൾ ശ്രദ്ധിക്കുവിൻ, നിങ്ങൾ പഠിക്കുവിൻ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളെ മുഴുവൻ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രധാരണ രീതി പറയുന്നത്? നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, നോമ്പ് പിടിക്കാൻ പറഞ്ഞപ്പോ, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചത് ആയുഹല്ലദീ നാമനു, വിശ്വസിച്ചവരെ, നിങ്ങളാണ് നമസ്കരിക്കേണ്ടത്, നിങ്ങളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, നിങ്ങളാണ് ഹജ്ജ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രം പരിചയപ്പെടുത്തുമ്പോ ജഗനിയന്താവായ പരിപാലകനായ പടച്ചറബ് വിളിക്കുന്നത് യാ ബനി ആദം, ഓ മനുഷ്യ മക്കളെ എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ലോകത്ത് മനുഷ്യനായി പിറന്നിട്ടുള്ളവരെല്ലാവരും തന്നെ വസ്ത്രം ധരിക്കണം, നിർബന്ധമാണ്.
പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ നിരീശ്വരവാദിയാകട്ടെ യുക്തിവാദിയാകട്ടെ ഏത് മനുഷ്യനാണെങ്കിലും വസ്ത്രം ധരിക്കൽ അവിഭാജ്യ ഘടകമാണ്, നിർബന്ധമായ ഘടകമാണ്. യാ ബനീ ആദം قد أنزل عليكم لباسا ഓ ആദം സന്തതികളെ, ഓ മനുഷ്യ മക്കളെ, ഓ മാനവ കുലമേ, قد أنزل عليكم لباسا നിങ്ങൾക്ക് നാം വസ്ത്രത്തെ നൽകിയിരിക്കുന്നത് മൂന്ന് കാര്യത്തിന് വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ജനിച്ചത് മുതൽ മക്കളെ വസ്ത്രം ധരിപ്പിക്കുന്നവരെ, 15 വയസ്സുള്ളവർ എന്റെ മുന്നിലുണ്ട്, 10 വയസ്സുള്ള കൊച്ചുമക്കളുണ്ട്, 30, 35, 40, 50 കഴിഞ്ഞവരുണ്ട്. എല്ലാവരോടുമായി ചോദിക്കുകയാണ്, കോട്ടറ കോണത്തുള്ള വിശ്വാസികളെ, ഉമ്മമാരെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് പ്രകാരമുള്ള വസ്ത്രധാരണ രീതി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ റസൂലിന്റെ തിരുകരങ്ങളിലേക്ക് ജിബ്രീൽ എന്ന മാലാക മുഖേന ഇറക്കിക്കൊടുത്തതായ പരിശുദ്ധമാകുന്ന ഗ്രന്ഥമത്രേ വിശുദ്ധമാകുന്ന ഖുർആൻ. അത് വിശ്വാസികളുടെ കാറ്റലോഗാണ്, അത് വിശ്വാസിനികളുടെ വഴികാട്ടിയ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹിദായത്തും സന്മാർഗത്തിന്റെ പാതാവും കാണിക്കുന്നത് വിശുദ്ധ ഖുർആനാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ ഇന്ന് പള്ളിയുടകത്തലങ്ങളിൽ ഷെൽഫുകളിൽ വെച്ച് പൂട്ടപ്പെട്ടില്ലയോ? ഓതാത്ത നിലയ്ക്ക് TV സ്റ്റാൻഡുകളുടെ മുകളിലേക്ക് ഖുർആനിന് സ്ഥാനം കൊടുത്തില്ലയോ? ആ വിശുദ്ധമാകുന്ന ഗ്രന്ഥം ഇന്ന് വിശ്വാസികളാകുന്ന നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല. ആ പരിശുദ്ധമാകുന്ന ഖുർആന് ഒരു പേജ് പോലും ഓതി നോക്കാത്ത വിശ്വാസികളായി നമ്മൾ മാറിയില്ലയോ? അല്ലാഹുവിന്റെ റസൂല ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാ, ഓ മനുഷ്യ മക്കളെ, ഓ മാനവ കുലമേ, നിങ്ങൾക്ക് നാം വസ്ത്രം നൽകിയിരിക്കുന്നത് മൂന്ന് കാര്യത്തിന് വേണ്ടി അത്രേ. മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകിയത്. ഒന്നാമത്തെ വസ്ത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, യുവാരി സവാതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തതയുള്ള വസ്ത്രം വേണമേ. ശരീരത്തിന്റെ ഔറത്ത് മറയ്ക്കുന്നതായ വസ്ത്രം ധരിക്കണേ, വസ്ത്രം ധരിക്കണേ. അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യൻ വസ്ത്രം ധരിക്കണം, അവൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഏത് വ്യക്തിയാണെങ്കിലും പുരുഷന്റെ നഗ്നത വ്യക്തമായിട്ടറിയണം, സ്ത്രീയുടെ നഗ്നത എവിടെ മുതൽ എവിടം വരെ എന്നറിയണം, എന്നിട്ട് അനുസൃതമായ രീതിയിൽ വസ്ത്രം ധരിക്കണം. ഖുർആൻ പറയാണ്, എന്റെ വാക്യമല്ല, റസൂലുള്ളാഹിന്റെ വാക്കുമല്ല, ഇമാമിങ്ങളുടെ വചനവുമല്ല, ഖുർആൻ ഓതി പറയാണ്. ഖുർആനാണ് പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണ്. നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തതയുള്ള വസ്ത്രമായിരിക്കണം. ഖുർആൻ കേൾക്ക് സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകരാണെന്ന് പെരുമ്പറടിക്കുന്നു, പക്ഷെ വിശുദ്ധ ഖുർആൻ നമുക്കൊട്ടും അറിയൂല. റമദാനിന് എന്താ അള്ളാഹു സുബ്ഹാനഹു പ്രത്യേകത കൊടുത്തത്? റമദാനിന് എന്താ അള്ളാഹു തആല പ്രത്യേകത കൊടുത്തത്? എന്താ റമദാനുള്ള പ്രത്യേകത? എന്താ നോമ്പ് പിടിക്കാൻ പറഞ്ഞ എന്തിനു വേണ്ടിയാ? ഷഹൂറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമാകുന്ന ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ട് റമദാൻ മാസത്തിന് പവിത്രത. പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നത് അതാണ്. മൂന്ന് രീതിയിലുള്ള വസ്ത്രം നാം നിങ്ങൾക്ക് നൽകി. അതിലൊന്ന് യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തതയുള്ള വസ്ത്രമായിരിക്കണം. മനുഷ്യന്റെ നഗ്നത പുരുഷന്റേത് എവിടെ മുതൽ എവിടം വരെ? ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, മുട്ടുപൂക്കൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറച്ചിരിക്കണം. മുട്ടുപൂക്കൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറച്ചിരിക്കണമെന്ന് ഇമാമിങ്ങൾ പറയുമ്പോൾ
നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരനായ വ്യക്തി, അവൻ റുക്കുഅ് ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും അവൻ്റെ പൃഷ്ഠഭാഗം പിന്നിലുള്ളവർ വ്യക്തമായ രീതിയിൽ കാണുന്നുണ്ട്. അവൻ ഇട്ടിരിക്കുന്ന ഇന്നർ വെയർ, അകത്ത് ധരിച്ചിരിക്കുന്നതായ വസ്തുക്കൾ പോലും പുറത്തേക്ക് ദർശിപ്പിക്കുമാറ് ചെറുപ്പക്കാരായ ആളുകൾ വസ്ത്രം ധരിക്കുന്നുണ്ട്. അവരുടെ നഗ്നത വെളിവാകുന്നുണ്ട്, മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ തന്നെ വെളിവാകുന്നുണ്ട്. അപ്പൊ നമസ്കാരം ശരിയാകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം ശരിയാകുന്നില്ല എങ്കിൽ പിന്നെന്തിനാണ് ഈ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയുടെ കത്തളത്തിന് ഒതുവെടുത്തുകൊണ്ട് തലകുത്തി മറിയുന്നത്? ഏറ്റവും വലിയ ആരാധനയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരം. ആ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വാപ്പ ഓടിക്കുന്നു, ഉമ്മ ചീത്ത വിളിക്കുമ്പോൾ നേരെ പള്ളിയിലേക്ക് വരുന്ന പൊന്നുമോൻ, അവൻ്റെ വസ്ത്രധാരണ രീതി ഈ വിധത്തിലാണെങ്കിൽ ഇവ്വിധമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ നമസ്കാരം ശരിയാവുക? ചുരുക്കത്തിൽ മുട്ടുമുക്കളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറച്ചിരിക്കൽ അനിവാര്യമാണ്. ഇമാം നിങ്ങൾ വളരെ കണിശിതമായി പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതിലേക്ക് ഞാൻ കടന്നു വരാം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാകുന്ന ഖുർആൻ ഓതിക്കൊണ്ട് മനുഷ്യന്റെ രണ്ടാമത്തെ വസ്ത്രം ഏതാണെന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴികാട്ടിയായിട്ട് വിശുദ്ധമാകുന്ന ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെടും. തീർച്ചയാണ് പരിശുദ്ധ ഖുർആനാണ് ഞാൻ ഓതി പറയുന്നത്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിലവെക്കാൻ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഖുർആൻ ഓതി വീണ്ടും പറയുന്നു. ഒന്നാമത്തെ വസ്ത്രധാരണ മനുഷ്യന്റെ നഗ്നത മറയ്ക്കാനുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا. മനുഷ്യന് തൂവൽ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യൻ അവൻ്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാൻ ഉതകുന്നതായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. മോശപ്പെട്ട വസ്ത്രമിട്ടുകൊണ്ട് മനുഷ്യർ നടക്കരുതേ, മോശിഞ്ഞതായ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് പോകരുതേ. പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവൻ്റെ അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ് മാന്യമായ വസ്ത്രമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഒരു സഹാബി വര്യൻ കടന്നു വരികയാ. വളരെ മുഷിഞ്ഞതായ വസ്ത്രമിട്ടുകൊണ്ട് കടന്നു ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂലുടനെ തന്നെ ആ അനുയായിയോട് ചോദിച്ചു, അത്രേ അലക്കമാൽ, നിനക്ക് സമ്പത്തില്ലയോ, ധനമില്ലയോ, നീ പണക്കാരനല്ലയോ, നിനക്ക് അല്ലാഹു അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിട്ടില്ലയോ? ഫഖാൽ, ആ മനുഷ്യൻ പ്രത്യുത്തരം കൊടുത്തു, അത്രേ നഅം യാ റസൂലല്ലാഹ്, ശരിയാണ് നബിയേ, ശരിയാണ്. മിൻകുല്ലിൽ മാൽ, എല്ലാ നിലയ്ക്കും ധനമുള്ളവനാണ്. മിനൽ ലിബിലി വൽ ബഖരി വൽ ഗനമി വറഖീഖ്, ആടുമാട് ഒട്ടകങ്ങൾ എനിക്കുണ്ട് റസൂലേ, അടിമ സമ്പ്രദായം എനിക്കുണ്ട് റസൂലേ, വലിയ ധനാഢ്യനാണ് ഞാനെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പെരുമ്പറ പറഞ്ഞപ്പോ മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ചില പണക്കാരായ ആളുകൾ ഇന്നും പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്, പൊതു സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചെയ്യൽ സൂഫിസമാണെന്ന് ധരിക്കേണ്ടതില്ല, അത് തെറ്റാണ്, തെറ്റായ ധാരണയാ. ശരീരം മുഴുവനും പച്ച പുതച്ചുകൊണ്ട് 10 വരൽ 50 മോതിരം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും മഖാമിൽ തസ്ബി പിടിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും പട്ടിണിക്കിട്ടുകൊണ്ട് ഇരിക്കലാണ് സൂഫിസം എന്ന് ധരിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ഈ പണക്കാരനായ വ്യക്തി സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയുടെ കത്തലങ്ങളിൽ കടന്നു വന്ന വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്,
അതാക അല്ലാഹുമ ല നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ പണക്കാരനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ ആസറ നിഅമതിഹി അലാ അബ്ദിഹി അല്ലാഹു ഒരടിമയുടെ മേൽ നൽകിയതായ സാമ്പത്തികമാകുന്ന അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നേ എന്ന് നബിയോനാ റസൂലുള്ളാഹി അല്ലാഹു സമ്പത്ത് കൊണ്ട് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ സമ്പത്തിന്റെ അനുസൃതമാകുന്ന വസ്ത്രധാരണം മാന്യമായ നിലയ്ക്ക് നീ നടത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂല അനുയായിയെ ഉപദേശിച്ചു എന്ന് ആ സഹാബി വര്യം തന്നെ സഹാബത്തെ ഇക്റാമിനോട് പറയുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രശസ്തമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ 500 രൂപ ഡെയിലി വരുമാനമുള്ളവൻ 5000ത്തിന്റെയും 50000ത്തിന്റെയും വസ്ത്രം തേടിപ്പോകേണ്ടതില്ല ആ 500 രൂപയ്ക്കനുസൃതമായ മാന്യമായ വസ്ത്രം ധരിക്കണേ നല്ല വസ്ത്രം ധരിക്കുക വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത് വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന മോശപ്പെട്ട വസ്ത്രം ധരിക്കണം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇടുങ്ങിയ രീതിയിൽ ജീവിക്കേണ്ടി വരും കയ്യിലുള്ള പൈസ മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടി വരും ഒന്നും ഒരു രക്ഷയുണ്ടാവൂല മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിക്കകത്ത് തസ്മി പിടിച്ചുകൊണ്ടിരിക്കലാണ് സൂഫിസം എന്നൊക്കെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് അതല്ല മാന്യമായ വസ്ത്രം ധരിക്കൽ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് ഓവർ ആകാതിരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ അതാ 500 രൂപയും 700 രൂപയൊക്കെ ഡെയിലി വരുമാനമുള്ളവൻ അതിനനുസൃതമാകുന്ന വസ്ത്രം ധരിക്കട്ടെ അവന്റെ നിലവാരത്തിനൊത്ത് ധരിക്കട്ടെ മുതിർന്നവർ ധരിക്കുന്നത് കണ്ടിട്ട് എനിക്കതുപോലെ വേണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അനിൽ അംബാനി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി 40 ലക്ഷത്തിന്റെ സാരി വാങ്ങിക്കൊടുത്തു അത് കണ്ടിട്ട് പെണ്ണുങ്ങൾ എനിക്കും അതേപോലെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക 40 ലക്ഷത്തിന്റെ സാരി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിമാരാണല്ലോ അതുകൊണ്ട് തന്നെ അവരാ രീതിക്ക് പെരുമാറുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് എനിക്കതുപോലെ വേണമെന്ന് പാവപ്പെട്ട ഭർത്താവിനോട് നിർബന്ധം പിടിച്ചാൽ എങ്ങനെയാ ശരിയാവുക എത്രയെത്ര സഹോദരിമാരാണ് നമസ്കരിക്കുന്ന നമസ്കാര കുപ്പായം നമസ്കരിക്കുന്ന നമസ്കാര കുപ്പായം വർഷങ്ങളായിട്ട് കരിമ്പനടിച്ച് കറുത്ത പുള്ളികൾ വീണിട്ട് പോലും ആ നമസ്കാര കുപ്പായം ഒന്ന് മാറ്റാത്ത എത്ര ഉമ്മമാരുണ്ട് എന്നാൽ സാരികളും പർദകളും ചുരിദാറുകളും ഇടിയും ടോപ്പും ഒക്കെ ആവശ്യപ്പുറവും ആവശ്യത്തിനപ്പുറവും നമ്മുടെ കൈകളിൽ ധാരാളമുണ്ടെങ്കിൽ പോലും ഇടുന്ന വസ്ത്രം അള്ളാഹിന്റെ മുന്നിൽ ധരിക്കുന്ന വസ്ത്രം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുള്ള വസ്ത്രം ഒറ്റ ജോഡിയുള്ളൂ അത് വല്ലാതെ മുഷിഞ്ഞിരിക്കുക അത് അലക്കിയിടുന്ന ദിവസം അല്ലാഹുവല്ല നമസ്കാരവും ഇല്ല കാരണം എന്താ അത്ര നേരം എടുക്കും ഇതൊന്ന് അലക്കി പിഴിഞ്ഞ് കൊണ്ട് ഇടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും ഇത് കഴുകി അഴുക്കെല്ലാം പോകണ്ടേ നമസ്കരിക്കുന്ന മുസല്ലയോ 43 ഓട്ടയാണ് അതെന്താണ് 10 വിരല് വെച്ച് 20 ആയി പിന്നെ നെറ്റിയും കഴുത്തും എല്ലാം കൂടെ അങ്ങോട്ട് വെക്കുകയാണ് കൈമുട്ടും കാൽമുട്ടും ഒക്കെ വെച്ചതിൻ്റെ ഒക്കെ ഓട്ടത്തോളം വീണിരിക്കണം ഒന്നായിട്ട് നമസ്കരിക്കുന്ന മുസല്ല ആരുടേത് പള്ളിയിലല്ല പറയുന്നത് വീട്ടിലെ നമ്മുടെ ഉമ്മമാരുടെയോ എന്നാലും മുസല്ല മാറ്റുമോ ഇല്ലല്ലോ എൻ്റെ വല്യുമ്മ അജ്ജ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് വളരെ പവിത്രതയുള്ള മുസല്ല വെച്ചോ നല്ലതാ മാറ്റണ്ട ഞാനതാ പറയുന്നത് നമ്മുടെ നമസ്കരിക്കുമ്പോൾ അള്ളാഹിന്റെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും സൃഷ്ടികളുടെ മുന്നിലുള്ളതായ സൂക്ഷ്മതയും എടുത്തു നോക്കി ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും അതിനേക്കാൾ അതിനപ്പുറവും ഏതൊക്കെയാണ് എല്ലാം പുതിയതാണ് നമ്മൾ ധരിക്കുന്നത് മുല്ലപ്പൂവും ചൂടിക്കൊണ്ടേ നമ്മൾ പോവും അല്ലേ ഏറ്റവും സുന്ദരമായ രീതിയിൽ നിൽക്കും അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്പം അത്രയ്ക്ക് തേച്ച് നല്ല റാഹത്തായിട്ട് നിൽക്കുന്ന പള്ളിയിലേക്ക് അങ്ങനെ ഒന്ന് നല്ല റാഹത്തായിട്ട് പോയി എത്ര ചെറുപ്പക്കാരുണ്ട് എത്ര യുവാക്കളുണ്ട് അള്ളാഹിന്റെ മുന്നിൽ നല്ലതുപോലെ നമസ്കരിച്ച് തീർത്ത എത്ര ഉമ്മമാരുണ്ട് അപ്പൊ മാന്യമായ വസ്ത്രം നൽകണം പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ ഇക്റാമിനോട് പറയുകയാണ് യാ സ്വഹാബ تحسنوا إليهن في كسوتهن وطعامهن ഓ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ നിങ്ങൾ അടിച്ച് പൊളിച്ച് രസിക്കുവാൻ വേണ്ടി നല്ല സുന്ദരമാകുന്ന വസ്ത്രം ധരിക്കുമ്പോ വീടിന്റെ കത്തളങ്ങളിൽ കണ്ണീരും കയ്യിലും അകപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാനോ അയൽപക്കത്ത് നടക്കുന്നതായ പെരവാസോലയ്ക്ക് പോകാനോ
പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്ന വീട്ടിലെ ഭാര്യമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തുഹ്സിനൂ ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതഅമിഹിന്ന, മാന്യമായ ഭക്ഷണം നൽകുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മാന്യമായ വസ്ത്രം കൂടി നൽകണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഭർത്താക്കന്മാരുടെ കടമയാ, ഗൃഹനാഥന്റെ കടമയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾ കുടുംബാദികളുടെ മാന്യമായ ഭക്ഷണവും മാന്യമായ വസ്ത്രം കൊടുക്കുക എന്നുള്ളതെന്ന് നബിയോനാ റസൂലുള്ളാഹി. എത്രയെത്രയോ കുടുംബങ്ങളിലാണ് മാന്യമായ വസ്ത്രം പുറത്തേക്ക് ധരിക്കാനില്ലാഞ്ഞിട്ട് കല്യാണത്തിന് പോകാതെ വീടിന്റെ കത്തളങ്ങളിൽ കണ്ണീരിൽ കഴിയുന്നതായ എത്രയെത്ര മംഗമാരുണ്ട്, എത്രയെത്ര പാവപ്പെട്ട സഹോദരിമാരുണ്ട്. അവരുടെ അറുതി വരുത്താനാണ് കണ്ണീരിന് അറുതി വരുത്താൻ അല്ലാഹുവിന്റെ റസൂലതാ ഭർത്താക്കന്മാരോട് ഉപദേശിക്കുകയാണ്, പുരുഷന്മാരോട് ഉപദേശിക്കുകയാ. മാന്യമായ ഭക്ഷണം കഴിക്കുന്നവരെ, റെസ്റ്റോറന്റിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് ചിക്കൻ 65 കഴിക്കുന്നവരെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കത്തലങ്ങളിൽ ചമ്മന്തി ഇറച്ചുകൊണ്ട് നിന്നെ കാത്തുകൊണ്ടിരിക്കുമ്പോ പാതിരാത്രി സമയത്ത് കടന്നു വരുന്ന നീ, ഞാൻ ഭക്ഷണം കഴിച്ചു നീ പോയി ഉറങ്ങിക്കോ എന്ന് പറയുന്നതായ മോശപ്പെട്ട സമ്പ്രദായം അരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്റെ കുടുംബത്തിന് മാംസാഹാരം നൽകണേ, അത് പരിശുദ്ധ മദ്ഹബാകുന്ന ഷാഫി മദ്ഹബിലെ അഭിപ്രായമാ. ഷാഫി മദ്ഹബിലെ അഭിപ്രായമാ. സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്ത് പറഞ്ഞു? കുടുംബത്തിൽപ്പെട്ടവർക്ക്, നിന്റെ അയാളുകൾ, നിന്റെ കുടുംബത്തിൽ നിന്റെ ആശ്രിതരായ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, ഉമ്മ, മാതാപിതാക്കൾ, ഇവർക്ക് എന്ത് കൊടുക്കണം? ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കൊടുക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഉസ്താദെ, റാഹത്തായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോയി കടയിൽ പോയി കഴിക്കില്ല, ഒരുപാട് കാശാവും. അതുകൊണ്ട് ഒരു 118 രൂപയ്ക്ക് ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചു വന്നിട്ട് ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും, ഭാര്യ വെക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പീസ് അവക്കും കൊടുക്കും. കാലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും ചെറിയ ചെറിയ ചാറൊക്കെ വെച്ച് അവക്കും കൊടുക്കലുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭക്ഷണം മാത്രം നോക്കിയാൽ പോരാ, വസ്ത്രം കൂടി നോക്കണേ, വസ്ത്രം കൂടി നോക്കണേ. നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ഒരു ജോഡി വസ്ത്രം എടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കാണ് ഏറ്റവും കൂടുതൽ വസ്ത്രം ഇല്ലേ? അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് അല്ല നമ്മൾ കാണിക്കുന്നത് ഭാര്യയോട്. നമുക്ക് വസ്ത്രങ്ങൾ 22-30 ജോഡിയുള്ളവരാ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇല്ലേ? കുറഞ്ഞത് 5 ജോഡി വസ്ത്രമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ഭാര്യയ്ക്ക് നോക്ക്, പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാൻ 10 ജോഡി പോലും ചിലപ്പോൾ കാണൂല. ഉള്ളത് കീറലായിരിക്കും. വീട്ടിലിട്ടിരിക്കുന്ന നൈറ്റിയോ അല്ലെങ്കിൽ വീട്ടിലിടുന്നതായ വസ്തുക്കളോ ചുരിദാറുകളോ അത് വളരെ മോശപ്പെട്ടായാലും ഭർത്താവ് ശ്രദ്ധിക്കൂല, വാപ്പ ശ്രദ്ധിക്കൂല. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ട് വസ്ത്രധാരണ രീതി നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഒന്ന് മനുഷ്യന്റെ നഗ്നത മറയ്ക്കുന്നത്, മറ്റൊന്ന് നല്ല പ്രൗഢി കാണിക്കാൻ പറ്റുന്നു. പെരുന്നാളിന്റെ സുദിനത്തിൽ മാന്യമായ വസ്ത്രം ധരിക്ക്, കളർ വസ്ത്രം ധരിക്കട്ടെ, സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ സന്തോഷത്തിന്റെ സമയത്ത് നിങ്ങൾ നല്ല കളർ വസ്ത്രം ധരിക്കട്ടെ. ഷാഫി മദ്ഹബ് പറയുകയാണ് കണ്ടോ, അല്ലാതെ വെള്ളം ധരിച്ചുകൊണ്ട് നടക്കണമെന്ന് അങ്ങനെ തന്നെ പോണോന്നല്ല ഈ പറയുന്നത്. കടും ചുവപ്പും കടും കറുപ്പുമാണ് വിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ ഇന്ന് അതാ ധരിക്കുന്നത്, ആ വലക്കണ്ടല്ലോ. 10 കൊല്ലം കഴിഞ്ഞാലും ഇറക്കണ്ട. ആക്സും അതുപോലെ തന്നെ ഇപ്പൊ ബോഡി സ്പ്രേ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഫോഗും ഒക്കെ. അതിന്റെയൊക്കെ പരസ്യം കണ്ടിട്ട് അതിങ്ങനെ അടിച്ച് വീശിയിട്ട് കല്യാണ സദസ്സിലൊക്കെ ഇങ്ങനെ വഴങ്ങി നടക്കുക. കഴുകണ്ട, വെള്ളയാകുമ്പോഴത്തേക്കും വേഗം അഴുക്ക് വറ്റും. നമ്മൾ കണ്ടില്ലെങ്കിലും മറ്റുള്ളവർ കാണിച്ചു തരും, ഹയവാൻ ഇതേ അഴുക്കിരിക്കുന്നെന്ന് പറയും. അതുകൊണ്ട് എന്താണ്, വെള്ള വസ്ത്രം തൊടത്തേയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഏറ്റവും ഉത്തമമായ വസ്ത്രം ഏതെന്നറിയുമോ? ഏറ്റവും ഉത്തമമായ വസ്ത്രം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ولباس التقوى ذلك خير
തഖ്‌വയിൽ അധിഷ്ഠിതമാകുന്ന മതബോധമുണ്ടാക്കുന്ന മതനിഷ്ഠയുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കണേ. അതാണ് ഏറ്റവും കരണീയം. അത് പുരുഷന്മാർക്ക് തൂവുള്ള വസ്ത്രമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കോട്ടറക്കോണത്തുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് നമ്മൾ സർവതും വാങ്ങിക്കൊടുത്തില്ലയോ? ഫാൻസി ഡ്രസ്സിന് വേണ്ടി സ്കൂളിൽ അവർ യൂണിഫോം പറഞ്ഞപ്പോ അത് വാങ്ങിക്കൊടുത്തില്ലയോ? സ്കൂൾ തുറക്കാൻ സമയമായ യൂണിഫോം വാങ്ങിയില്ലയോ? ആ പ്രിയപ്പെട്ട മക്കൾ റിയാലിറ്റി ഷോകൾക്ക് പങ്കെടുക്കാൻ ആവശ്യാനുസൃതമാകുന്ന ഏതെല്ലാം വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട, അല്ലാഹു ഇഷ്ടപ്പെട്ടതായ, മാന്യമാകുന്ന, ലോകം കണ്ട ഏറ്റവും ഉത്തമമായ വസ്ത്രം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അത് വെള്ളയാണ്, വെള്ളയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അഹബ്ബു സിയാബി ഇലല്ലാഹ് അൽബയാദ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവരോഗ സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു ഉണ്ടല്ലോ, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം, അവൻ ഏറ്റവും പൊരുത്തമുള്ളതായ വസ്ത്രം അതേതെന്നറിയുമോ ചെറുപ്പക്കാരെ? അത് വെള്ളവസ്ത്രമാ, വെള്ളവസ്ത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കോട്ടറക്കോണത്തുള്ള നിവാസികളെ, പാവല്ലയിൽ ജുമാ നടക്കുമ്പോ ജുമാ നമസ്കാരത്തിന് വേണ്ടി സർവ മുസ്ലിമീങ്ങളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മുടെ ജമാഅത്തിലുള്ള ആളുകൾ മുഴുവനും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടൊരു ജുമാ നമുക്ക് സാധ്യമാകുമോ? സാധ്യമാകുമോ? മലായിക്കത്തുകൾ വന്നിറങ്ങുന്നത് പോലെ ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട്, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വേണ്ടി വരുന്നതായ ഒരു സുദിനം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ ധരിപ്പിക്കുന്നതായ വസ്ത്രം എത്ര മോശപ്പെട്ട വസ്ത്രമാ! റുകു ചെയ്യുന്ന സമയത്തും സുജൂദിന്റെ സമയത്തും പൃഷ്ഠഭാഗം കാണുന്ന വസ്ത്രമല്ലയോ? ഇടുങ്ങിയതാകുന്ന പർദയല്ലയോ? ഇടുങ്ങിയതാകുന്ന ജീൻസ് അല്ലയോ? ഇടുങ്ങിയ രീതിയിലുള്ള ബനിയൻ അല്ലയോ? പുരുഷൻ സ്ത്രീയുടെ വസ്ത്രവും സ്ത്രീയെന്ന പുരുഷന്റെ വസ്ത്രവും ധരിക്കുന്നില്ലയോ? ആധുനിക കാലഘട്ടം എവിടെ പോയി സഹോദരങ്ങളെ? ജീൻസ് ധരിക്കുന്നതായ സഹോദരിമാരില്ലയോ? ടൈറ്റായ ബനിയം ധരിക്കുന്നതായ ഉമ്മമാരില്ലയോ? ചെറുപ്പക്കാരികളില്ലയോ? മംഗലാപുരത്തേക്കും ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ കൊണ്ടുപോയി വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ആധുനിക ഉപ്പമാര് ശ്രമിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങളോട് അനുരാഗം വെച്ച് പുലർത്തുന്നതായ ഈ കുമ്മന ഉസ്താദിന് പറയാനുള്ള വാക്യം, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വിദൂര സ്ഥലത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് വിടരുതേ. മദ്രാസിൽ പോകുന്നതായ പെൺകുട്ടികള് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് കടന്നു വരുന്നില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലയോ? സ്ത്രീകൾ അവരുടെ ശരീരം ശ്രദ്ധിക്കണേ. അൽമറഅതു കുല്ലുഹാ ഔറാ. സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും നഗ്നതയാ, നഗ്നതയാ. ശരീരത്തിൻ്റെതാകുന്ന തലയുടെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ നഗ്നമാണ്. അന്യരായ പുരുഷന്മാരെ കാണിക്കാൻ പാടില്ല, പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ മംഗലാപുരത്തേക്ക്, തൃശ്ശൂരിലേക്ക്, അതുപോലെയുള്ള ദൂരദൂര സ്ഥലങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകള് BDS എടുക്കണം, MBBS എടുക്കണം, എഞ്ചിനീയറിംഗ് ആകണം, നാട്ടിലുള്ളതാകുന്ന പെൺകുട്ടികളെക്കാൾ ഉത്തമമാകുന്ന രീതിയിലാകണം, വിദ്യാഭ്യാസത്തിന് ഉത്തുംഗമാകുന്ന സ്വഭാവത്തിൽ വിരാജിക്കുന്നതായ പെണ്ണാകണം, നല്ല ഒരു കുടുംബത്തിൽ അവൾ കാലോചന വരണമെന്ന് ആശിച്ചുകൊണ്ട് അവളെ വിദൂര വിദ്യാഭ്യാസത്തിന് പറഞ്ഞുവിടുന്നതായ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് എടുത്തു പറയുകയാ, എടുത്തു പറയുകയാ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വീട് വിട്ടുകൊണ്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകൾ താമസിപ്പിക്കുമ്പോ പല രീതിയിലും അവർ മോശതരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം അത് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനകത്തും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് പോലും പീഡനങ്ങൾ നടക്കുന്ന ആധുനിക കാലഘട്ടങ്ങളിൽ, ബലാത്കാരങ്ങൾ നടക്കുന്ന, ബലാത്സംഗം നടന്നുകൊണ്ട് കൊച്ചുമക്കളെ പോലും കഴുത്തരത്തുകൊണ്ട്
രണ്ട് മരത്തിന്റെ പൊത്തുകൾ ഒലിപ്പിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണേ ചിന്തിക്കണേ. എന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഭൗതികമാകുന്ന വിദ്യാഭ്യാസം വേണം, ആത്മീയം വേണ്ട, ആത്മീയം വേണ്ട. അഞ്ചാം ക്ലാസ്സിലേക്ക് മക്കളെത്തുമ്പോ പ്രായപൂർത്തിയായി മക്കൾക്കെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ കത്തലങ്ങളിൽ തടച്ചിടുന്നതായ മാതാപിതാക്കളെ, ദക്ഷിണ കേരള എന്ന് പറയുന്ന വടവൃക്ഷത്തിന്റെ ചുവട്ടില് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി മദ്രസയിൽ പഠിക്കാൻ വരുന്നതായ പെൺമക്കളെ, അഞ്ചാം ക്ലാസ് കഴിഞ്ഞു ഉസ്താദേ അവൾക്ക് പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ കത്തലങ്ങൾ ഇരുത്തിക്കൊണ്ടിരിക്കുന്നതായ പെൺകുട്ടിയെ അതാ വീണ്ടും വിദ്യാഭ്യാസത്തിന് വിടുകയാണ്. ഏത് വിദ്യാഭ്യാസമാണ്, ഏത് വിദ്യാഭ്യാസമാണ്? ഭൗതികമാകുന്ന വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം തലയ്ക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ അവൾ പോവുകയാണ് പോവുകയാ. അള്ളാന്റെ ദീൻ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാത്ത മാതാപിതാക്കളെ മാതാപിതാക്കളെ, ആ മകള് പോയിക്കൊണ്ട് ശരീരം നശിപ്പിക്കുന്ന തരത്തിൽ കാമുകനുമായി ലൈംഗികമാകുന്ന വീഴ്ച നടത്തുകയാണ്. മൊബൈൽ ഫോണുകൾ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വീട്ടിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടി കൊടുക്കുന്നതായ മൊബൈൽ ഫോൺ അവൾ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുകയാണ്. കാമുകനുമായി പാതിരാത്ത സമയത്ത് വാട്സാപ്പിലൂടെ മെസ്സേജുകൾ കൈമാറുകയാ, ടോക്കറയിലൂടെ സംസാരിക്കുകയാ, ഫേസ്ബുക്കിന്റെ മുഖത്തേക്ക് മുഖം ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെ രാത്രിയുള്ള സമയങ്ങളെ മുസ്ലിം സഹോദരിമാര് മംഗമാര് തള്ളി നീക്കുമ്പോ ഒരു രാത്രിയിൽ കാമുകൻ പറയുകയാ, നിന്റെ നഗ്നമാകുന്ന ഫോട്ടോ എനിക്കൊന്ന് സെൽഫി എടുത്ത് തരണേ, എനിക്കൊരു ഫോട്ടോ അയച്ച് തരണേ. ഈ പൊങ്കടി പറ്റൂല പറ്റൂല എന്ന് പറയുന്ന സമയത്ത് നിർബന്ധമാകുന്ന സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരൻ ഒരുപാട് വട്ടം നിർബന്ധിക്കുമ്പോ പാവപ്പെട്ടതായ ഈ പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട വാപ്പ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് കൊടുത്തതായ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓണയൊക്കെയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. മുഖവും ശരീരത്തിന്റെ മാറുകളും ശരീരത്തിൻ്റെതാകുന്ന സകല ജനനേന്ദ്രിയങ്ങളടക്കം കാണുന്ന തരത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിലൂടെ കാമുകന് വിട്ടുകൊടുക്കുകയാ. അല്ലാ അല്ലാ, ജീവിതം നശിക്കുകയല്ലയോ, ഹറാമായ കാഴ്ചയല്ലയോ ആ ചെറുപ്പക്കാരൻ കണ്ടാസ്വദിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പറഞ്ഞു വെച്ചിരുന്നതായ നിക്കാഹുകൾ മുടങ്ങാനത് നിമിത്തമായി തീരുകയാണ്. ആ പെൺകുട്ടിയുടേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകൾ പിന്നീട് അവളെ തന്നെ കാണിച്ചുകൊണ്ട് നീ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് പുറകിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറമ്പിലേക്ക് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്നെടുത്ത് വെച്ചുകൊണ്ട് നിന്റെ ശരീരം എനിക്ക് വേണ്ടി തന്നില്ല എങ്കിൽ ഈ ഫോട്ടോ ഞാൻ കൊണ്ടുപോയി വാട്സാപ്പിലൂടെ നാട്ടുകാർക്ക് പ്രചരിപ്പിക്കുമേ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമേ എന്ന് ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തുകാരിയായ പെൺകുട്ടിയോട് പറയുമ്പോ ഇവൾ തകർന്നു പോവുകയാണ്. അവളുടെ ശരീരം മുഴുവനും നശിക്കാൻ പോവുകയാണ്. ആ പാവപ്പെട്ടതായ പെണ്ണ് ഈ ചെറുപ്പക്കാരന്റെ ബുദ്ധിപ്രകാരം അതാ നിർബന്ധിതമാകുന്ന സമയത്ത് വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നില്ലയോ, ഇങ്ങനെ ശരീരം നശിപ്പിക്കുന്നില്ലയോ എത്രയെത്ര പെൺകുട്ടികളാണ്. നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ടാകും, നമ്മുടെ മഹല്ലത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അന്യരാകുന്ന അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം, ഇസ്ലാം മതത്തിൽപ്പെട്ടതായ അന്യരായ ചെറുപ്പക്കാരനോടൊപ്പം മുസ്ലിം മംഗമാരോട് ചോടുന്നില്ലയോ, കാലം അതിക്രമിച്ചില്ലയോ, മോശമായ തരത്തിലേക്ക് മുസ്ലിം മുമ്പമാര് മാറി ചിന്തിച്ചില്ലയോ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓ പെണ്ണേ പെണ്ണേ, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. സ്ത്രീകൾ ശരീരം മുഴുവനും നഗ്നമാണ്, ശരീരം മുഴുവനും മറച്ചിരിക്കേണ്ടവള സ്ത്രീകൾ സ്ത്രീകളെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവളുടെ നഗ്നമാകുന്ന ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടി ശൈത്താൻ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ കത്തലങ്ങളിൽ പൈശാചിക വലയം തീർക്കുമേ. ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ശൈത്താൻ അവളെ മൊഞ്ചുള്ളതാക്കി കാണിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരോട്, അതുകൊണ്ടല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരോട് വളരെ കണിശമായ രീതിയിൽ പറഞ്ഞു. ചെറുപ്പക്കാരായ ആളുകളെ വിളിച്ചിട്ട് അള്ളാഹുന്റെ റസൂൽ പറയും, എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രത്തോളം ശ്രദ്ധിക്കണം.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഞ്ചുള്ളതായ തട്ടമിട്ടുകൊണ്ട് നടക്കുന്നതായ ഒരു പെണ്ണിന്റെ തട്ടത്തിലേക്ക് പോലും നോക്കരുതേ നോക്കരുതേ. മഞ്ചുള്ള പെണ്ണിലേക്ക് നോക്കരുതേ എന്നല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഒരു വിരൂപിയായ പെണ്ണാകട്ടെ, പക്ഷെ മൊഞ്ചുള്ള തട്ടമിട്ട് നടക്കുകയാണ്. എന്നാൽ ആ തട്ടത്തിലേക്ക് പോലും നിങ്ങൾ നോക്കരുതേ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സലാത്തിലേക്ക് പേടിക്കണ്ട, നല്ല രാവും നല്ല മാസങ്ങളും അല്ലേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൊഞ്ചുള്ള തട്ടമിട്ട് നടക്കുന്ന പെണ്ണിന്റെ തട്ടത്തിലേക്ക് പോലും നോക്കരുതേ നോക്കരുതേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തേ ചെറുപ്പക്കാരെ കാരണം, എന്തേ പ്രിയപ്പെട്ട ഉപ്പമാരെ, തട്ടത്തിലേക്ക് പോലും നോക്കരുതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മൊഞ്ചുള്ള തട്ടമിട്ട് നടക്കുന്നതായ പെണ്ണിന്റെ തട്ടത്തിലേക്ക് നീ നോക്കുമ്പോ നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ പിശാജ് വലവിരിക്കുമേ, വൈകാരികതയുടെ വലതിരിക്കുമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. നോക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഒരു തോട്ട ഒരു തട്ടത്തിലേക്ക് പോലും നീ നോക്കാൻ പാടില്ല പെണ്ണിന്റെ. എത്ര സൂക്ഷിക്കണം പുരുഷന്മാർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത് നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ്. പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, ഒന്നാമതായി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വസ്ത്രം നൽകിയിരിക്കുന്നത് നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ്. ജനിച്ചത് മുതൽ വസ്ത്രം ധരിക്കുന്ന നമ്മൾ ഇതുവരെ എന്തിനാണ് വസ്ത്രം ഇറക്കിയിരിക്കുന്നത് എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുണ്ടോ? വിശ്വാസികളെ നമ്മൾ മരിക്കാറായി, 60 വയസ്സുള്ളവരെ മുന്നിലുണ്ട്. അമാർ ഉമ്മത്തിമാ ബൈന സിത്തീന വസബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് നൽകട്ടെ, ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രായം എത്താറായി, എന്നിട്ട് പോലും നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ജീവിതം ഇതുവരെ നമ്മൾ നയിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് വസ്ത്രം നൽകിയതിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ്. നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ് പുരുഷന്റെ നഗ്നത. ഞാൻ സൂചിപ്പിച്ച മുട്ടുപൊക്കലിന് ഇടയിലുള്ളത് സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ് നഗ്നതയാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ അവരുടെ കാലിന്റെ താഴത്തേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ, കാല് കാണാതിരിക്കാൻ വേണ്ടി അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണമെന്ന് നബിയുന റസൂലുള്ളാഹി തുറഖീ ശിബറൻ ബിന സൗബീ. ഒരു ചാൺ വസ്ത്രം അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തിയിടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സഹാബി വരെ എണീറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒട്ടകക്കട്ടിലേക്കും ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാ, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആ ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനമില്ല റസൂലേ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഉമ്മമാര് സഹോദരിമാര് ഒട്ടകത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും കാണാൻ ചാൻസുണ്ട് റസൂലേ റസൂലേ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി നൽകുകയാണ്, ഒരു ചാൺ വസ്ത്രമിട്ട് താഴ്ത്തിയിട്ടുകൊണ്ട് നടക്കുമ്പോഴും ഉയർച്ചയുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവരുടെ കാലിൻ്റെതാകുന്ന നഗ്നതകൾ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫദിറ
فذراعا എന്നാൽ എന്നാൽ ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ താഴ്ത്തിയിടണേ എന്നാലും അവരുടെ കാലിന്റെ അല്പം പോലും അന്യരായ പുരുഷന്മാരെ കാണിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ പറയാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നുണ്ടോ ആരോടാ ഞാൻ ഈ പറയുന്നത് ഇത് കേൾക്കുന്ന സഹോദരിമാര് വരുന്നത് ഇങ്ങനെ ആരാ പ്രസംഗത്തിന് വിളിച്ച് അല്ലേ ഇതൊക്കെ ഇപ്പോഴും പറയുകയാണ് ഈ വസ്ത്രം ധരിച്ചിറങ്ങുന്നത് വസ്ത്രം മരിച്ചിറങ്ങുന്നത് പഴയ കാലമായിരുന്നു ഇപ്പോഴേ ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ഖുർആനും ഹദീസും മാറ്റം ഉണ്ടോ അന്നോ ഇറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ ഇല്ല പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങളുടേതാണ് ചെയ്യേണ്ടത് നിങ്ങളുടേതാണ് ഉസ്താദുമാരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സച്ചരിതരായ ആളുകളുടെ ഏതെങ്കിലും ഭാര്യമാര് മാത്രം പറത് ധരിച്ചുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചു കിടന്നാൽ പോരാ അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഉസ്താദുമാരെ നിങ്ങളുടെ ഭാര്യമാര് നല്ല രീതിയിൽ റഹത്താക്കി അതല്ല പറയുന്നത് ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെയും ഭാര്യമാർ അവരുടെ ഉമ്മമാർ സഹോദരിമാർ അവരെല്ലാവരും അത്തരത്തിലാകണം എല്ലാവരും സ്വർഗത്തിൽ കിടക്കണമെന്ന് ആശിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തിന്റെ വക്താക്കളാകാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കട്ടെ നമ്മുടെ ഭാര്യ അങ്ങനെയാക്കണമെന്ന് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കട്ടെ എന്റെ ഉമ്മ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും ആ ഉമ്മയുടെ വസ്ത്രധാരണം ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാം ഉമ്മ ഇതുവരെ സാരി ഉടുക്കുന്നവളായിരുന്നു ഇനി ഞാൻ ഇൻഷാല്ലാ ഉമ്മയ്ക്കൊരു ജോഡി പർദ വാങ്ങിക്കൊണ്ട് കൊടുക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ഇല്ലല്ലോ ആമീൻ ഇപ്പോ കുറെ പർദ കച്ചവടം നടത്തുന്നു നമ്മുടെ പർദ ആയിട്ടായിരിക്കും വന്നിരുന്ന റാഹത്തായിരുന്നു നമ്മുടെ സി ഡി ആയിട്ട് അബ്ദുൽ ഖാദർ സാഹിബ് വന്നു നിങ്ങൾ കണ്ടു കാണും അല്ലേ കത്തിയാളുന്ന നരകം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിനീതൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രസംഗിച്ച സി ഡി ഇവിടെ ലഭ്യമാണ് പള്ളിയുടെ മുൻഭാഗത്തുണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഓരോ കോപ്പി കൈപ്പറ്റി ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അത് പഠിക്കുക നരകത്തിന്റെ വിശാലമാകുന്ന ചർച്ച ഇതിനകത്തുണ്ട് നരകത്തിന്റെ കൈകാലുകൾ നരകത്തിന്റെ തല നരകത്തെ കൊണ്ടുവരുന്ന രംഗം നരകത്തിന്റെ വായകൾ നരകത്തിന്റെ പല്ലുകളുടെ എണ്ണം ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമുക്കിതൊന്നും അറിയൂല നരകം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ മദ്രസയിൽ പഠിച്ചാണ് സ്വർഗം ഈമാൻ വിശ്വാസം അറിയില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് ഇല്ലേ ഈ പാട്ടുപാടി മാത്രം പഠിച്ചാ പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് അറിയൂല എന്താ അപ്പൊ നരകത്തെ കുറിച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നതായ ഒരു സീരിയാണ് നിങ്ങൾ ഇൻഷാല്ലാ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കൈപ്പറ്റി അല്ലാഹു തൗഫീഖ് നൽകട്ടെ അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ കാലിന്റെ ഭാഗമായി ഇപ്പൊ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാ വലിയുള്ളാഹി ബിലാ നിസാ അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇമാം ഇബ്നു ഹദറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താദ് എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ലോക പ്രശസ്തമാകുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ ഷറഹുൽ മുഹദബ് മജ്മു എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ലോകർക്ക് ഉത്തമമായ ഒരു വലിയ മസല പറഞ്ഞു കൊടുക്കുക ഉദാത്തമായ മസല വിശ്വാസികളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിഞ്ഞിരിക്കേണ്ട മസല പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു വാഴുതെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടണമല്ലോ അതിനോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇല്ലെങ്കിൽ കോമഡി പറഞ്ഞ് നമുക്ക് തമാശ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ജോളിയാക്കി അങ്ങ് പോവാ അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല നമ്മളൊരു പ്രസംഗമാകുമ്പോൾ ദീൻ എന്തെങ്കിലും കിട്ടണം നിങ്ങൾ സദസ്സിൽ വന്നിരുന്ന് ഒരൊന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഇരുന്നിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സദസ്സ് അതിനുവേണ്ടിയാണ് ഈ മഹലിന്റെ ഭാരവാഹികൾ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മൾ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതക്രമമായി ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ് ഇതന്നെ എല്ലാവരും ഇവിടെ പോവാ എന്നാ ഞാനും കൂടെ വരുന്നു നമുക്ക് സ്ഥലം ഉണ്ടോ പോരെ ഒരു മൂത്രം ഒഴിക്കാൻ പോയതാ കേട്ടോ അല്ലേ മൂത്രം ഒഴിക്കാൻ പോലെ പോരു നേരും പോകില്ലല്ലോ അതിനെ അങ്ങനെ ചോദിച്ചു വെച്ച് വെളിയിൽ നിൽക്കുന്ന ആ സഹോദരങ്ങളൊക്കെ അവിടെ അതുകൊണ്ടൊക്കെ ചാരി നിപ്പുണ്ടല്ലോ ഇങ്ങ് പോരെ നിങ്ങളെന്തിനാ വെറുതെ മതിലിയായിരുന്നു ഇങ്ങ് പോരെ അത് അവിടെ വന്ന് നല്ല റാത്തായിട്ട് കസേര ഇരിക്കുന്നു കസേര എന്തായാലും ഇട്ടിരിക്കുകയാണ് ഇവന്ന് അകത്തോട്ടിരിക്കും മജിലിസിലിരുന്ന് കൂലിട്ടണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം മജിലിസിൽ വന്ന് തന്നെ ഇരിക്കണം അല്ല ഞാനിത് കേൾക്കുന്നുണ്ടെന്ന് പറയാൻ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു
മൈക്ക് നമുക്ക് അവിടം വരെ എത്തുന്നുണ്ട്, നല്ല ഓളിയുണ്ട്. ഞാനിപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ചേനെ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സഹോദരന്റെ വീട് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ വരെ ഈ സദസ് വന്നിരിപ്പുണ്ട്. അള്ളാഹു നന്മ നൽകട്ടെ. അവർ കേൾക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് കൊടുക്കട്ടെ. അവർ വരെ ഈ സദസ്സിൽ വന്നിരുന്ന് കേൾക്കുമ്പോ നമ്മുടെ ആളുകൾ ഇങ്ങനെ മാറിയിരിക്കണം. വേഗം കയറിയിരിക്കും എല്ലാവരും. അപ്പൊ ശ്രദ്ധിച്ചു, അവിടെ ശ്രദ്ധിക്കും. കുറച്ചു നേരം അവിടെ ഉള്ളു. നിങ്ങൾ മടുക്കുമ്പോ ഇൻഷാല്ലാ ഞാൻ നിർത്തും. കണ്ണൂരിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ടാ പോരുന്നത്. നല്ല യാത്ര കഴിഞ്ഞു വരികയാണ്. ചെറിയ യാത്രയല്ലല്ലോ, വളരെ ലോങ് യാത്ര കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കും ഇൻഷാല്ലാ. അപ്പോ ഇമാൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇവിടെ ശ്രദ്ധിക്കും, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ് ഈ പറയുന്നത്. ഒരു ഉമ്മ പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി, പരിശുദ്ധമാകുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോകുമ്പോൾ ആ സമയത്തുള്ള വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉപകാരപ്പെടും. ഞാനതിനാ പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഹജ്ജിന് വേണ്ടി തവാഫ് ചെയ്യുന്ന സമയത്തും മറ്റ് അതിനോടനുബന്ധമാകുന്ന ഘട്ടങ്ങളിലുമൊക്കെ ഒരു പെണ്ണിന്റെ എന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ അവയവങ്ങളും മറയ്ക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, മുഖം മറയ്ക്കണ്ട, മുൻകൈ മറയ്ക്കണ്ട, ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണം. ഇതേപോലെ തന്നെയാണ് തവാഫ് ചെയ്യുന്ന സമയത്തും ഹജ്ജ് ചെയ്യുന്ന സമയത്തും ഉള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പല ഉമ്മമാര് ശ്രദ്ധിക്കാത്തതും നമ്മുടെ സഹോദരിമാരുടെ ശ്രദ്ധയിൽ പെടാത്തതും പല ഭാര്യമാരുടെയും സഹോദരന്മാരുടെയും ശ്രദ്ധയിൽ പെടാത്തതുമായ ഒരു മസല എന്ന് പറയുന്നത്, മുഖം മറയ്ക്കുന്ന സമയത്ത് അവരുടെ മുഖമക്കനെ ഇങ്ങനെ താടിയുടെ താഴ്ഭാഗത്തേക്ക് ഇറക്കിയിടലുണ്ട് പലരും. ആരൊക്കെ സദസ്സിൽ നിന്ന് വർത്താനം പറയുന്നുണ്ടോ? ആരും അവിടെ വർത്താനം പറയുന്നു. ഒരു ചുവന്ന ഷർട്ട് ഇട്ട ഒരാൾ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ആ ഇവിടെ ശ്രദ്ധിക്കും, എണീപിച്ച് നിർത്തും. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞത് ആകെ 10 പേരുള്ളൂ. എന്നിട്ട് 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണമെങ്കിൽ ഞാനൊന്ന് ഉസ്താവായിട്ട് വർത്താനം പറയും. നിങ്ങളങ്ങോട്ടും പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയം പറയുമ്പോൾ ഇത് ഉപകാരപ്പെടും. പല ഉമ്മമാരും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുഖമക്കനെ ഇടുന്ന സമയത്ത് അവരുടെ മുഖമക്കനെ കൊണ്ടുവന്നിട്ട് നേരെ താടിയുടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് ഇടും അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ഇങ്ങനെ ഇട്ട് നിസ്കരിച്ചാൽ നിസ്കാരം എന്തായി പോവും? ശരിയാവൂല, നഷ്ടപ്പെട്ടു പോയി. മുഖം മറയ്ക്കുമ്പോൾ മയ്യത്ത് മറയ്ക്കുന്ന കണ്ടില്ലേ, അതാ ഇങ്ങനെ താടിയുടെ ഇങ്ങോട്ട് കയറ്റി അല്ലേ. നല്ല രസമുണ്ട് ഉസ്താവായിട്ടിട്ട് കാണാൻ അല്ലേ. ഇങ്ങനെ ഇങ്ങോട്ട് പിടിപ്പിച്ച് വേണം ഇടാൻ. മനസ്സിലാവുന്നുണ്ടോ? കാരണം താടിയുടെ ഈ ആഴ്ഭാഗത്തോട്ട് പോകുമ്പോ താടി വെളിവായി. താടി വെളിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് ഫിറ്റായിട്ട് കടന്നോട്ടെ എന്ന് കരുതി ഇറക്കിയിടും പല ഉമ്മമാരും. എന്നെ പൊന്നുസ്താദ് എന്നെ പെണ്ണുമ്പോള ഇതുവരെ നിസ്കരിച്ച അങ്ങനെയാണ് അല്ലേ. നിങ്ങക്ക് പറയാനുള്ളതായിരിക്കും. നമസ്കാരമൊക്കെ പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അറിയാത്തോണ്ട് കുഴപ്പമില്ല, ഇപ്പൊ അറിഞ്ഞ് പഠിച്ചു വെച്ച് ഇനി ജീവിതത്തിൽ റാഹത്താക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞത്. അപ്പൊ നഗ്നത വെളിവാകുന്ന പോലെ പറഞ്ഞത്, മറയ്ക്കാൻ പറഞ്ഞത് മറച്ചിരിക്കണം, തുറന്നിടാൻ പറഞ്ഞത് ഇട്ടോണം. അതൊക്കെ ഓരോ അമലിന്റെ പ്രത്യേകതയാണ്. ഇമാൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പരിശുദ്ധമാകുന്ന കഅബാലയം എന്നെ കൺകുളിരക്ക് കാണിക്കണേ അല്ലാ, എനിക്കൊന്ന് കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മക്കള് പോയി, കുടുംബങ്ങള് പോയി, പലരും ആ പരിശുദ്ധമാകുന്ന മഖാമിലേക്ക് പോയി. ആ പരിശുദ്ധമാകുന്ന കഅബാലയം എന്റെ കൺമുന്നിലൊന്ന് കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടറക്കോണത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മ പാതിര സമയത്ത് പടച്ചെറുപ്പിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതായ സന്ദർഭത്തിൽ അല്ലാഹു അത് കബൂൽ ചെയ്തു പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, 3 വസ്തുക്കൾ മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടിരിക്കൽ പുണ്യമുള്ളതാ പുണ്യമുള്ളതാ. അതിലൊന്ന് പരിശുദ്ധമാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്, ഉമ്മയുടെ വദനമാണ്. നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കൽ പുണ്യമാണെന്ന് ലോകത്തൊരു മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ
ആകുന്ന ഇസ്ലാമാ ഇസ്ലാമാ. സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുന്റെ റസൂല് കടന്നു വന്നിട്ട് ആ സ്ത്രീകൾക്ക് വിലയുണ്ട്, അവർ രത്നമാണ്, പവിഴമാണ്, മാണിക്യമാണ്, വൈഡൂര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീത്വത്തിൻ്റെതാകുന്ന മാതൃത്വത്തിന്റെ മഹിമ വെളിപ്പെടുത്തിയ അള്ളാഹുന്റെ റസൂല് അവിടുന്ന് പറയുകയാ പറയുകയാ, ആ പെണ്ണിൻ്റെതാകുന്ന ഉമ്മയുടെ കാലിൻ കീഴിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സ്ത്രീകൾക്ക് കൊടുത്തതായ മഹത്വമാണ്. ഇന്ന് ആ ഉമ്മയെ വീടിന്റെ കത്തലങ്ങളിൽ ഏതെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിടാൻ നിർബന്ധിതരാകുന്ന കാലഘട്ടമല്ലയോ. ആധുനിക മക്കൾ സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാതിലുള്ള അരിക്കത്തും അവളുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വളകളും അവളുടെ കാതിലുണ്ടായിരുന്നതായ വളകളും അവളുടേതാകുന്ന നെഞ്ചത്തുണർന്നിരിക്കുന്നതായ സുന്ദരമാകുന്ന മാലകളും അവളുടെ പാദസരങ്ങൾ മുഴുവനും എടുക്കാൻ ലക്ഷ്യം വെക്കുന്നതായ മക്കളില്ലയോ. മാതാപിതാക്കളെ കൊണ്ടുപോയി എൽ കെ ജി കുട്ടികളെ നേഴ്സറിയിൽ ചേർക്കുന്നത് പോലെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നവരില്ലയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടതായ മക്കളെ, ചിന്തിക്കണേ ചിന്തിക്കണേ. അള്ളാഹുന്റെ റസൂല് പറയുകയാ, ലോകത്ത് മൂന്ന് വസ്തുക്കൾ കണ്ടുകൊണ്ടിരിക്കൽ പുണ്യമാ പുണ്യമാ. അതിലൊന്ന് നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കൽ നിനക്ക് പുണ്യമാണ് പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ നീ അത് കഴിഞ്ഞു പോയിട്ട് ഉമ്മ ഉറക്കാൻ ആക്കല്ലേ. ഉമ്മ ഇങ്ങനെ മോന്തെ ഒന്ന് കാണട്ടെ എന്ന് വരുന്നിട്ട് മോന്തെ തിരിച്ചു വെച്ചോണ്ടിങ്ങനെ ഇരിക്കല്ലേ. നേരം വെളുക്കുന്നേരം വരെ ചിലപ്പോ അങ്ങനെ ഇരിക്കും, കൂലി കിട്ടുകല്ലേ. അവരുറങ്ങിക്കോട്ടെ, പോയി അടുത്ത് പോയി ഇരുന്നാലും മതി. ഉമ്മയുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കൽ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, വേണ്ടുവോളം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഉമ്മയും ഉപ്പയും ഉള്ളപ്പോൾ ശരിക്ക് ഹിദ്മത്തെടുത്തോളിയും ശരിക്കും സേവനം ചെയ്തോളിയും വിജയത്തു. സാമ്പത്തിക ലാഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണോ, ആ ഉമ്മയും ഉപ്പയും എവിടെയും കൊണ്ട് തടങ്ങലില്ലല്ല വേണ്ടത്. നിനക്ക് റാഹത്തായ ജീവിതം വേണോ, ആ ഉമ്മയും ഉപ്പയും നീ സ്നേഹിക്കൻ, അവർക്ക് വേണ്ടുന്ന ഹിദ്മത്തെടുത്ത് കൊടുക്കൻ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും ചേ എന്ന വാക്ക് പോലും പറയരുത്, ചേ എന്ന പദം പോലും പറയരുത്. ഒരു മോശപ്പെട്ട ഒരു വാക്കും പറയാൻ പാടില്ല, അതിൽ ഏറ്റവും ചുരുങ്ങിയത് ചേ എന്ന പദം പോലും പറയാൻ പാടില്ല. അതിന്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ രോഗശയ്യയിലായി, വളരെ സുഖമില്ലാതെ അവസ്ഥയിലായി. ആ അവസ്ഥയിൽ അവരുടേതാകുന്ന പൃഷ്ഠഭാഗത്ത് നിന്ന് കടന്നു വരുന്ന, മലദ്വാരത്തിൽ നിന്ന് കടന്നു വരുന്നതായ മാലിന്യങ്ങൾ കട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ നീ വടന്നു വരുന്നു. ദിവസങ്ങളോളം പഴക്കമുള്ളതായ അഴുകിയിരിക്കുന്ന ആ മാലിന്യം കട്ടിൽ നിന്ന് വടിച്ചൊരു പാത്രത്തിലേക്കാക്കുന്ന സമയത്ത് നിന്റെ മുഖമൊന്ന് ചെറുതായി നാറ്റം കൊണ്ട് ഒന്ന് ചുളിച്ചു പോയാൽ നീ പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി ചിന്തിച്ചു നോക്ക്. നീ എത്രത്തോളം ഗൗരവമാണ്, ദിവസങ്ങളോളം പഴകിയതായ ഭക്ഷണം അത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ഉറപ്പാണ്. ആ ദുർഗന്ധം വമിക്കുന്നതായ സമയത്ത് പോലും നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മലത്തിൽ മലദ്വാരത്തിൽ നിന്ന് കടന്നു വന്ന മലം നീ ചീഞ്ചലം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് കൈകൊണ്ട് നീ വടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ആക്കുന്ന സമയത്ത് നിന്റെ മൂക്കൊന്ന് ചെറുതായിട്ട് ചുളിഞ്ഞു പോയാൽ പോലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് ചെയ്യുന്ന ചേ എന്ന പദത്തിനേക്കാൾ അപ്പുറമാണ് നീ കാണിച്ചതെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാരണം നീ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മാറത്തേക്ക്, നീ ആ ഉമ്മയുടെ എളിയിലേക്ക്, ഉമ്മയുടെ മടിത്തട്ടിലേക്ക് കല്യാണ സദസ്സിൽ 10,000 പങ്കെടുത്ത സദസ്സിൽ വെച്ചുകൊണ്ട് മൂത്രമൊഴിച്ചപ്പോ മലം കാഷ്ടിച്ചപ്പോ ആ ഉമ്മ നിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചുംബനം നൽകിയിട്ടാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് ആ വസ്ത്രം അവിടെ ശുദ്ധീകരിച്ചത്. മാതൃത്വത്തിന്റെ മഹിമ എത്രത്തോളം മഹത്വമാണ്! ഉമ്മയെ മനസ്സിലാക്കാത്തവൻ, ഉമ്മയെ മനസ്സിലാക്കാത്തവൻ, ഉപ്പ അനുഭവിച്ചു തീർത്തതായ കഷ്ടപ്പാടുകളും യാതനകളും അറിയാത്തവൻ യഥാർത്ഥ മുസൽമാനാണോ? മുസ്ലിമീങ്ങൾക്ക് അതിന് സാധിക്കുമോ? ചിന്തിക്കുന്ന നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, മൂന്ന് വസ്തുക്കൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കൽ പുണ്യമാണ്, അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വചനമാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്നു അൽ ഖുർആൻ.
ചെയ്യുവാൻ വീടിന്റെ തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചുകൊണ്ട് പടിപടലമാക്കപ്പെട്ടതായ പരിശുദ്ധമാകുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഇന്ന് നെഞ്ചിലേറ്റിയവർ ധാരാളമുണ്ട്. പക്ഷേ ആ ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊടാത്തതായ ഒരുപാട് ഉമ്മമാരില്ലയോ, ചെറുപ്പക്കാരില്ലയോ, എത്രയെത്ര സഹോദരങ്ങളുണ്ട് ഈ പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയുടെ രണ്ടാമത്തെ സുദിനത്തിൽ കുമ്മനം ഉസ്താദി കോട്ടറക്കോണത്തുള്ള വിശ്വാസികളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയായ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൈകളിലിരിക്കുന്ന വീടിന്റെ കത്തളങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ പരിശുദ്ധമാകുന്ന ഖുർആൻ, അതിലെ ഒരു ജുസുവോ ഒരു പേജോ എങ്കിലും ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ ഈ പരിശുദ്ധമാകുന്ന രാവുകൾ നമുക്ക് സാക്ഷി നിൽക്കുമോ? അല്ലാഹുമ്മ, ഒരുപാട് ഉമ്മമാരില്ലയോ, ചെറുപ്പക്കാരില്ലയോ, എത്രയെത്ര സഹോദരങ്ങളുണ്ട് ഈ പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയുടെ രണ്ടാമത്തെ സുദിനത്തിൽ കുമ്മനം ഉസ്താദി കോട്ടറക്കോണത്തുള്ള വിശ്വാസികളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയായ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൈകളിലിരിക്കുന്ന വീടിന്റെ കത്തളങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ പരിശുദ്ധമാകുന്ന ഖുർആൻ, അതിലെ ഒരു ജുസുവോ ഒരു പേജോ എങ്കിലും ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ ഈ പരിശുദ്ധമാകുന്ന രാവുകൾ നമുക്ക് സാക്ഷി നിൽക്കുമോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ, ശബാനിലും റജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസങ്ങളിൽ ദുആ ചെയ്തതുകൊണ്ട് പിന്നെ എന്ത് മഹത്തരമാണ് നമ്മുടെ ജീവിതത്തിലേക്കുണ്ടായിട്ടുള്ളത്! ആ ഖുർആൻ കൈകൊണ്ട് തൊടാത്തവരെ, ആ ഖുർആൻ നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഓതാൻ അറിയാത്തവരുണ്ടാകും. എന്നാൽ ഖുർആൻ എടുത്ത് കൈകൊണ്ട് വധു എടുത്തതിന് ശേഷം തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് ഹബീബ റസൂലുള്ളാഹി, അല്ലാഹുവിൻ റസൂല് വീണ്ടും പറയുകയാണ്, മൂന്ന് വസ്തുക്കൾ കണ്ണുകൊണ്ട് കാണൽ പുണ്യമാണെന്ന് പഠിപ്പിച്ച റസൂല്, ഒന്ന് പരിശുദ്ധമാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ വചനമാണെന്ന് പഠിപ്പിച്ച റസൂല്, രണ്ട് പരിശുദ്ധമാകുന്ന ഖുർആൻ എന്ന് പഠിപ്പിച്ച റസൂല്, മൂന്നാമത്തെ വസ്തുവിനെ പരിചയപ്പെടുത്തുകയാ അൽ കഅബത്തുൽ മുശറഫ, അത് പരിശുദ്ധമാകുന്ന കഅബാലയമാ. ആദ്യമായി കഅബാലയം പണിതത് അല്ലാഹുവിന്റെ മലക്കുകളത്രേ, രണ്ടാമതായി കഅബാലയം പണിതത് ആദൻ നബി അലൈഹിസ്സലാമത്രേ, മൂന്നാമതായി കഅബാലയം പണിതത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അത്രേ. അവർ പൂർണ്ണമായി പണി കഴിപ്പിച്ചതായ പരിശുദ്ധമായ പുണ്യകേകം അല്ലാഹുവിന്റെ ഭവനം, കറുത്ത കല്ലുകൊണ്ട് കൊത്തപ്പെട്ടതായ പരിശുദ്ധമാകുന്ന ആ പുണ്യമാകപ്പെട്ടതായ കേകം, ലോകത്തെ എല്ലാ മനുഷ്യരും കാണാൻ കൊതിക്കുന്നതായ കേകം, അത് പരിശുദ്ധമായ കഅബയല്ലയോ? താജ്മഹലെ കാണാൻ കൊതിയുള്ളവരുണ്ടാകും, എന്നാൽ താജ്മഹൽ വേണോ കഅബ വേണോ എന്ന് നിന്നോടൊരു വിശ്വാസിയോട് ഏതെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, കറുത്ത കല്ലുകൊണ്ട് കൊട്ടിയുണ്ടാക്കപ്പെട്ടതായ ഒരു രൂപ സാദൃശ്യമോ ഒരു രൂപമഹിമയോ വളരെ സുന്ദരമാകുന്ന രീതിയിൽ കൊത്തുകല്ലുകൾ കൊണ്ടോ പണി കഴിപ്പിക്കപ്പെടാത്തതായ ആ പരിശുദ്ധമാകുന്ന കഅബ എനിക്ക് കാണണമെന്നാണ് വിശ്വാസികൾക്ക് പറയാൻ ആഗ്രഹമുള്ളതെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ, ആ കഅബ കാണാൻ ആഗ്രഹിക്കലും അത് കാണാനും പുണ്യമുള്ളതാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം എന്നെ ഒന്ന് കാണിക്കണേ അല്ലാ എന്ന് പരിശുദ്ധമാക്കപ്പെട്ടതായ കോട്ടറക്കോണത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യൂത്രേ. അങ്ങനെ പരിശുദ്ധമാകുന്ന ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഹജ്ജിന് വേണ്ടി പോയി ഹജറുൽ വസൂദ് ചുംബിച്ചുകൊണ്ട് സഫാ മറുവിടയിൽ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, തവാഫ് ചെയ്യുന്നതായ പ്രിയപ്പെട്ട ഉമ്മ, കഅബ ഏഴുവട്ടം തവാഫ് ചെയ്യുന്നതായ സമയത്ത് മുഖവും മുങ്കയും മറച്ചിരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് നെറ്റിത്തടത്തേക്ക് തലയിൽ നിന്ന് ഒരൊറ്റ മുടിക്കഷ്ണമെങ്ങാണം വെളിവായാൽ മറച്ചിരിക്കേണ്ടതായ അവയവങ്ങൾ മറച്ചിരിക്കണം, ഒരു മുടിക്കഷ്ണം മാത്രമാണ് വെളിവായിട്ടുള്ളതെങ്കിൽ പോലും ഇമാൻ നബി തങ്ങളെ പറയുകയാ, ലൗലഹറത് ശാറത്തുൻ മിൻ ശാറാതിഹാ വതാഫത് ബിൽ ബൈത്, ഒരു മുടിക്കഷ്ണം മാത്രം വെളിവാക്കിക്കൊണ്ടാണ് അവൾ തവാഫ് ചെയ്തിട്ടുള്ളതെങ്കിലും ശരി തന്നെ, റജഅത് ബിഗൈരി ഹജ്ജ്, ഹജ്ജിന്റെ പ്രതിഫലമില്ലാതെയാ
ആണ്. ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലമില്ലാതെയാ അവൾ മടങ്ങുന്നതെന്ന് ഇമാൻ നബവി റഹിമഹുല്ലാ. എന്തേ കാരണം മറയ്ക്കാൻ പറഞ്ഞത് പൂർണ്ണമായി മറച്ചില്ല. മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ളത് മറച്ചിരിക്കണം, പക്ഷേ ഒരൊറ്റ മുടിക്കഷ്ണം ഇങ്ങനെ പെണ്ണുങ്ങൾ ഇപ്പൊ ഇങ്ങനെ മോഡലിന് വേണ്ടി കുറച്ചിങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ വെക്കലുണ്ട്. അതുപോലെ ഒരു മുടിക്കഷ്ണം മാത്രം വെളിയിലേക്ക് മക്കനെ വെളി വന്നാ മതി, എന്തായി പോവും, ഹജ്ജ് സ്വീകരിക്കൂല എന്ന് ഇമാൻ നബി റഹിമഹുല്ലാ. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എത്ര ഗൗരവമുള്ള വിഷയമാ സഹോദരങ്ങളെ ഈ പറയുന്നത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷെ ഇത്രത്തോളം വിഷയം വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനം, ആഴത്തിലുള്ള പഠനം നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഖുർആനും ഹദീസും വെച്ചാ ഞാൻ ഈ സംസാരിക്കും, നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ ഖുർആനും ഹദീസും കൊണ്ടും വെച്ചായിരിക്കണം എന്ന് മാത്രം. വേറൊരു വാക്ക് ഞാൻ എൻ്റെതായിട്ട് ഉൾക്കൊള്ളിക്കുന്നില്ല. ഇമാമിങ്ങൾ പറഞ്ഞ, പ്രത്യേകിച്ച് നല്ല നല്ല ഇമാമിങ്ങൾ, ഇമാൻ നബി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള വളരെ സാത്വികരായ ഉലമാക്കളെ പോലെയുള്ള വ്യക്തികളുടെ വാക്കുകൾ എടുത്തിട്ടല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ ചർച്ചയില്ല. ഖുർആനും ഹദീസും തന്നെ മതി നമുക്ക് ഈ സദസ്സ് പൂരിപ്പിക്കാം. എത്രത്തോളം അള്ളാഹുവിൻ റസൂൽ വീണ്ടും പറഞ്ഞല്ലോ, സ്ത്രീകൾ അവരുടെ നെഞ്ച് കൂടി മറക്കട്ടെ, അവരുടെ നെഞ്ച് മാറുകൂടി മറക്കട്ടെ. ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാണ്, ഖുർആൻ ഓതിക്കൊണ്ട് റസൂൽ പഠിപ്പിക്കും.